ഇടതു സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത് വികസന നേട്ടങ്ങൾ മുൻനിർത്താം പക്ഷേ അവിടെയൊക്കെ തന്നെയും തീവ്ര വർഗീയ മുന്നണിയെന്നൊക്കെ യുഡിഎഫിനെ വിളിച്ച് വെൽഫെയർ പാർട്ടിയും യുഡിഎഫുമായുള്ള കൂട്ടുകെട്ടിനെക്കുറിച്ചൊക്കെ ആവർത്തിച്ച് പറയേണ്ടതുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വർഗീയതയെ മുൻനിർത്തിയുള്ള പ്രചരണം സിപിഎമ്മിനെ പോലൊരു പാർട്ടി നടത്തേണ്ടതുണ്ടോ ശ്രേയസ് കെ സജീഷ് मूं क्यों बंधप सूचि तांगे चौदह अल्प या मत क्यों चल मेरे ई तेरे इक्ष जनाधिपत मे संबंध इन ई विषय चर्चे वेको अागमें अभिप्राय केरलीय पुद समूह तुरंत विषय केरलीय पुद समूह वर्गीयवत्क यूडीएफ श्रम अब अब ऊँ അതിനപ്പുറത്തേ നമ്മൾ കാണേണ്ടതാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ അഭിമാനത്തോട് കൂടി ജനങ്ങളെ സമീപിക്കുന്നുണ്ട് ജനങ്ങൾ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത് ആ അനുഭവങ്ങളുണ്ട് ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാകുമല്ലോ കഴിഞ്ഞ യുഡിഎഫ് കാലവും ഈ ഗവൺമെന്റ് കാലവും തമ്മിലുള്ള വ്യത്യാസം വൈദ്യുതി പവർ കട്ടും ലോഡ് ഷെഡ്ഡിംഗും ഉണ്ടായിരുന്ന കാലം അതിപ്പോൾ നമ്മുടെ കേരളത്തിലെ വീടുകളിലില്ല അത് ജനങ്ങളുടെ അനുഭവമാണ് പണ്ട് പിഎസ്സികളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ മെഡിക്കൽ കോളേജുകളിൽ വരെ പോയാൽ ഡോക്ടർമാരില്ല മരുന്നില്ല അങ്ങനെയുള്ള സംവിധാനമായിരുന്നു എന്നാൽ ഇപ്പോൾ അതല്ല ഇപ്പോൾ ഈ രാജ്യത്ത് തന്നെ സമ്പൂർണ്ണമായ സൗജന്യമായ കോവിഡ് ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ മാറ്റം പിഎസ്സികളിൽ ഇപ്പോൾ മുഴുവൻ സമയവും മൂന്ന് ഡോക്ടർമാരും ഫാർമസിസ്റ്റും അതുപോലെ തന്നെ ലബോറട്ടറിയും എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങി ഇതിന്റെ ഗുണഭോക്താക്കളാണ് ജനങ്ങൾ അതുപോലെ തന്നെ അവരുടെ ക്ഷേമാനുകൂല്യങ്ങൾ യുഡിഎഫിന്റെ കാലത്ത് 18 മാസക്കാലത്തോളം കുടിശ്ശികയായി നിന്ന 600 രൂപയുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ ഇപ്പോൾ 1400 രൂപയായി വീട്ടിലെത്തിക്കുന്നു അത് 1500 ആകുമെന്ന് ഇടതുപക്ഷം അടുത്ത മാസം പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമാണ് പറഞ്ഞ കാര്യം ചെയ്യുന്ന ഗവൺമെന്റാണ് അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഉണ്ടായ മാറ്റം ഇന്ന് നമ്മുടെ എല്ലാം വീടുകളുടെ ചുറ്റും അടുക്കള തോട്ടങ്ങളും നമ്മുടെ കൃഷിഭൂമി തരിശായി കിടക്കാത്ത സാഹചര്യവുമുണ്ട് അത് കേരളത്തിലെ പൊതുവായ നേട്ടമാണ് അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാഴ്ചപ്പാടിനോടൊപ്പം വഹിച്ച പങ്ക് വളരെ വലുതാണ് അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാണ് അവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ അവർക്ക് ഒരു പ്രയാസമായിരുന്നല്ലോ പഠിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പാവപ്പെട്ടവൻ യുഡിഎഫിന്റെ കാലത്ത് 492,000 രക്ഷിതാക്കൾ മക്കളെ പൊതുവിദ്യാലയത്തിൽ മാറ്റി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോയ അത് ഹൈടെക് ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് തിരിച്ച് 550,000 കുട്ടികൾ തിരിച്ചു വന്നിരിക്കുന്നു ഇതെല്ലാം ജീവിതാനുഭവമാണ് ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ വെറുതെ കാലത്തും കിട്ടിക്കൊണ്ടിരിക്കുന്ന കിറ്റുകൾ ഇപ്പോഴും സൗജന്യ കിറ്റുകൾ എല്ലാ എപിഎൽ ബിപിഎൽ വ്യത്യാസമില്ലാതെ എല്ലാ കുടുംബങ്ങളും റേഷൻ കടയിൽ പോകുന്ന അനുഭവം മുമ്പെപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ ഇപ്പൊ അതുണ്ടാവുന്നു അതുപോലെ തന്നെ 14 ഉൽപ്പന്നങ്ങൾക്ക് വില കയറില്ല എന്ന് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞു സപ്ലൈകോ ത്രിവേണി മറ്റു പൊതു ശൃംഖലയിലൂടെ 14 ഉൽപ്പന്നങ്ങൾക്ക് കഴിഞ്ഞ 4.5 വർഷക്കാലമായി വില വർദ്ധിച്ചിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമല്ലേ അതവർ തിരിച്ചറിയുന്നു എന്നിട്ടും സപ്ലൈകോ ഉൾപ്പെടെ ത്രിവേണി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ലാഭത്തിലായി പ്രവർത്തിക്കുന്നു എന്നതും അഭിമാനകരമാണ് ഇങ്ങനെ എല്ലാ മേഖലയിലും ജീവിതാനുഭവങ്ങളുണ്ട് ആ ജീവിതാനുഭവങ്ങളാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുമായി പങ്കുവെക്കുന്നത് അത് പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ വർഗീയ പ്രചരണം നടത്തുന്നു എനിക്കിതിൽ പ്രയാസം തോന്നിയ ഒരു കാര്യം വളരെ വർഗീയതക്കെതിരായി എസ്ഡിപിഐക്കും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കുമായി വലിയ സംസാരം ഈ ചർച്ചയിൽ നടത്തിയത് ശ്രീ സി ആർ നീലകണ്ഠനാണ് അദ്ദേഹത്തിന്റെ അനുഭവം എന്താണ് എസ്ഡിപിഐ വെൽഫെയർ പാർട്ടിയുടെ പരിപാടികളിലായിരിക്കും അദ്ദേഹം കേരളത്തിലെ ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുണ്ടാവുക നിഷേധിക്കാൻ അദ്ദേഹത്തിന് പറ്റും എസ്ഡിപിയുടെയും വെൽഫെയർ പാർട്ടികളുടെയും പരിപാടികളിലും സമരത്തിലും പങ്കെടുക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ചുമതല തന്നെ എന്നിട്ട് ഇവിടെ വന്ന് ബാക്കി എല്ലാവരെയും വിമർശിക്കുക എന്നത് ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു ആട്ടിൻ തോലിടുന്ന ചെന്നായി സ്വഭാവത്തെ പോലെയല്ലാതെ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഞാൻ അത്രയേ വില കൊടുക്കുന്നുള്ളൂ കേരളത്തിൽ അദ്ദേഹം പങ്കെടുത്ത പരിപാടികൾ മാത്രം പരിശോധിച്ചാൽ അതറിയാം പിന്നെ നമ്മൾ കാണേണ്ടത് ഇവിടെ ഞങ്ങൾ എന്തുകൊണ്ട് ഇത് പറയുന്നു താങ്കളുടെയും ചോദ്യം അതായിരുന്നു എന്തുകൊണ്ട് ഞങ്ങൾ ഇത് ഉന്നയിക്കുന്നു ഉന്നയിക്കേണ്ടതുണ്ട് ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് യുഡിഎഫ് സംവിധാനം കേരളത്തിൽ തകർന്നിരിക്കുന്നു ഘടകകക്ഷികളെല്ലാം പോയിരിക്കും കേരള കോൺഗ്രസ് മാണിയും എൽജെഡിയും എല്ലാം പോയി അപ്പോൾ അവർക്ക് പുതിയ താവളങ്ങൾ തേടേണ്ടിയിരിക്കുന്നു പുതിയ ഘടകകക്ഷികൾ വേണ്ടിയിരിക്കുന്നു അതിനാണ് മുസ്ലിം ലീഗിനാൽ ആണ് ഇപ്പോൾ യുഡിഎഫ് നയിക്കപ്പെടുന്നത് കോൺഗ്രസിന് വലിയ വോയിസ് ഒന്നുമില്ല മുസ്ലിം ലീഗാണ് തീരുമാനിച്ചത് എസ്ഡിപിയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായും സഖ്യമുണ്ടാക്കാൻ വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ ആ തീരുമാനത്തോട് വിയോജിക്കാൻ പോലും കോൺഗ്രസിനും യുഡിഎഫിനും കഴിയുന്നില്ല അതുകൊണ്ട് യുഡിഎഫ് കൺവീനർ തന്നെ പോയിട്ട് ഇത്തരത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കുന്നു
കേരളത്തിലുടനീളം ഇവർ ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. ഒറ്റ കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. അതായത് അദ്ദേഹം ഇപ്പോൾ ശ്രീ ആർ വി രാജേഷ് തന്നെ വെൽഫെയർ പാർട്ടിയുമായി സഖ്യം ഉണ്ടാക്കണ്ട എന്നാണ് കെ പി സി സി പ്രസിഡന്റ് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ദേശീയ നയം അതാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ ചർച്ചയിൽ വളരെ കൃത്യമായി താങ്കൾ ഒരു ആഹ്വാനം നടത്തും. ഒരു വക്താവാണല്ലോ താങ്കൾ. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഗ്യാസ് സിലിണ്ടർ അടയാളത്തിൽ വോട്ട് ചെയ്യണം. വെൽഫെയർ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമത് ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് വെച്ച എല്ലാ ബോർഡുകളും എടുത്തു മാറ്റണം എന്ന ആഹ്വാനം താങ്കൾ പരസ്യമായി ഇവിടെ നടത്തും.